ഇസ്രായേൽ സൈനികരെ കൊലപ്പെടുത്തിയ ആക്രമണത്തിന്റെ വിശദവിവരങ്ങൾ ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽഗസം ബ്രിഗേഡ് നേരത്തെ പങ്കുവച്ചിരുന്നു. ഇപ്പോഴിതാ കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തുവിട്ടിരിക്കുകയാണ് ഹമാസ്. ഒരു പതിറ്റാണ്ട് മുൻപ് തദ്ദേശീയമായി വികസിപ്പിച്ച ടാങ് വേദ ഗ്രാനേഡ് യാസിൻ 105 ആയിരുന്നു ഈ ഓപ്പറേഷനിൽ ഹമാസിന്റെ വജ്രായുധം. ഇസ്രായേൽ 2004 മാർച്ച് 22 വധിച്ച ഹമാസ് ആത്മീയ നേതാവ് ഷൈഖ് അഹമ്മദ് യാസിന്റെ പേരിലുള്ള ഗ്രാനേഡാണിത്. ഇത് ഉപയോഗിക്കുന്നതിന്റെ നിരവധി വീഡിയോ ഗസാം ബ്രിഗേഡ് നേരത്തെ സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കുവച്ചിരുന്നു. റോക്കറ്റ് റഷ്യൻ നിർമ്മിത PG-7 VR റോക്കറ്റിന്റെ പതിപ്പാണ് എന്നാണ് ആയുധ സാങ്കേതിക വിദഗ്ധർ പറയുന്നത്. ഏത് വിധത്തിലുള്ള ടാങ്കുകളെയും സൈനിക കവചിത വാഹനങ്ങളെയും തകർക്കാനുള്ള ശേഷിയുള്ള ഹീറ്റ് റോക്കറ്റാണ് PG-7 VR. ഇസ്രായേൽ ടാങ്കുകളെ തരിപ്പണമാക്കിയ ഹമാസിന്റെ രീതി പരിഗണിക്കുമ്പോൾ അതീവ പ്രഹരശേഷിയുള്ളതാണ് യാസിൻ 105. വലിയ തോതിലുള്ള ഷെല്ലിങ്ങും ആക്രമണവും നടക്കുന്ന പ്രദേശമാണ് അൽ മഗാസി. ഗാസയിലെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഒന്ന് പ്രവർത്തിച്ചിരുന്ന ഇവിടം ഗാസയ്ക്ക് മധ്യത്തിലൂടെ കടന്നുപോകുന്ന സലാഹുദ്ദീൻ ഹൈവേക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇസ്രായേൽ സേനയുടെ സാന്നിധ്യത്തിനിടയിലും ആഴ്ചകളായി തങ്ങളുടെ പോരാളികൾ ഇവിടെ ക്യാമ്പ് ചെയ്യുകയായിരുന്നു എന്ന് അൽഗസാം ബ്രിഗേഡ് പറയുന്നു. വലിയ ലക്ഷ്യം കിട്ടുന്നതുവരെ കാത്തിരിക്കുവാനായിരുന്നു പോരാളികൾക്കുള്ള നിർദ്ദേശം. പ്രദേശം സുരക്ഷിതമാണെന്ന പരിശോധനകൾക്കിടെയാണ് ഇസ്രായേൽ സേനയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം ഇവിടെയുള്ള കെട്ടിടങ്ങൾക്ക് അകത്തെത്തിയത്. ഇവർ കെട്ടിടത്തിന്റെ തൂണുകളിലും ചുമരുകളിലും മൈൻ സ്ഥാപിക്കുന്നതിന്റെ വീഡിയോയും പുറത്തുവിട്ടിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് ഫോഴ്സ് ജോലി പൂർത്തിയാക്കാൻ ഹമാസ് പോരാളികൾ കാത്തുനിന്നു. മൈനുകളിലേക്ക് വയറുകൾ ഘടിപ്പിക്കുന്ന ജോലി പൂർത്തിയായ ഉടൻ ഒളിച്ചിരുന്ന ഗസാം ബ്രിഗേഡ് ലക്ഷ്യത്തിലേക്ക് റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രാനേഡ് പ്രയോഗിക്കുകയായിരുന്നു. ഇത്തരത്തിൽ രണ്ട് കെട്ടിടങ്ങളാണ് തകർത്തത്. സൈനികർക്ക് സുരക്ഷയൊരുക്കിയ 205 ബ്രിഗേഡിന്റെ ടാങ്കും തകർത്തു. ടാങ്കിലുള്ള മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ ആകെ 21 പേർ തൽക്ഷണം കൊല്ലപ്പെട്ടു. കനത്ത ആൾ നഷ്ടത്തിന് പിന്നാലെ താൽക്കാലിക വിടനിർത്തലിന് US ഇസ്രയേലിനുമേൽ സമ്മർദ്ദം ചെലുത്തുകയാണെന്ന് റോയിട്ടേഴ്സും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു മാസത്തെ വിടനിർത്തലാണ് വൈറ്റ് ഹൗസ് നിർദ്ദേശിക്കുന്നത്. എന്നാൽ ആക്രമണത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് ഇസ്രയേൽ ഗവൺമെന്റിന്റെ നിലപാട്. 9000 ഹമാസ് അംഗങ്ങളെ ഇതുവരെ വകയിരുത്തിയതായി ഇസ്രയേൽ അവകാശപ്പെടുന്നു. അതേസമയം ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥത 2 മാസത്തെ വിടനിർത്തലിനായി ഇസ്രയേൽ സന്നദ്ധമാണെന്ന റിപ്പോർട്ടുകളുമുണ്ട്. എന്നാൽ നിർദ്ദേശം ഹമാസ് തള്ളിക്കളഞ്ഞതായാണ് വിവരം. വിടനിർത്തൽ സുസ്ഥിരമാവണമെന്നാണ് ഹമാസിന്റെ ആവശ്യം. ഭാവി ഗാസയുടെ ഭരണം സംബന്ധിച്ച തീരുമാനവും ധാരണയിൽ ഉണ്ടാവണമെന്നാണ് ഹമാസ് നിലപാട്. ഇസ്രയേൽ സൈന്യത്തെയും ഭരണകൂടത്തെയും ഞെട്ടിച്ച ആക്രമണമാണ് അൽമഗാസിയിൽ നടന്നത്. മിസൈലും റോക്കറ്റും തൊടുത്ത തങ്ങളുടെ സൈനികർക്ക് നേരെ ഹമാസ് അപ്രതീക്ഷിത ആക്രമണം നടത്തി ഞെട്ടിച്ചുവെന്നാണ് ഇതേക്കുറിച്ച് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവ് ഡാനിയൽ ഹഗാരി പ്രതികരിച്ചത്. ദുഃഖകരമായ പ്രഭാതമെന്നായിരുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ഇസാക് ഹർഗോസിന്റെ പ്രതികരണം.